സോ ഹലോ ഗായ്സ്, അല്ല കുറച്ച് ഗെയിമിംഗ് ഓൺലൈൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പിന്നെ വന്നേക്കുന്നത് വേറൊരു അമേസിങ് ട്രിക്ക് വേണ്ടി ഞാൻ ഗൈസ്. ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം ചോദിച്ച കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് പബ്ജി ലൈറ്റ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്. ഞാൻ ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ പബ്ജി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ ഗെയിമാണ്. പബ്ജി പി സിയുടെ ഒരു ലോ ആൻഡ് വേർഷൻ, ചെറിയൊരു പബ്ജി പി സി, ഐ മീൻ കുറേ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഗെയിം. അപ്പോൾ ഇതിന് 2 GB സൈസ്. അപ്പോൾ ഇത് തായ്ലൻഡിന് മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. സോ ഗൈസ്, ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഇതിലൊരു 100% വർക്കിംഗ് ട്രിക്കാണ്. ഇത് എൻ്റെ തന്നെ ഗെയിം പ്ലാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ വീഡിയോയുടെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അൺനോൺ ഗെയിമർ എന്ന് പറഞ്ഞ ചാനലാണ് പുള്ളിയുടെ വീഡിയോ. ഞാൻ അൺനോൺ ഗെയിമറിൻ്റെ ചാനലിലായിരുന്നു ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ടത്. അപ്പോഴേ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ 100% വർക്കിംഗ് ആയി. സോ ഈ വീഡിയോയുടെ ക്രെഡിറ്റ് അൺനോൺ ഗെയിമറിനാണ് കിട്ടുന്നത്. നമ്മുടെ കണ്ടു പടിയാണ് ഗൈസ്. ഇന്നലെ ഒരു വർക്കിംഗ് ട്രിക്കാണ്, നിങ്ങൾ ഈ വീഡിയോ തന്നെ ഇതെല്ലാം കൂടെ ഫോളോ ചെയ്യുകയാണ്, ഇൻസ്ട്രക്ഷൻ എല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വർക്കാവുന്നതായിരിക്കും. ഇതെല്ലാം ഗൈസ്, യാ നമുക്കിനി സമയം ഒന്നും കളയാം, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഇനി ഞാൻ പറഞ്ഞത് നമ്മളെങ്ങനെയാണ് പബ്ജി പി സി ലൈറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. നല്ല എളുപ്പമായ സ്റ്റെപ്പാണ്, വലിയ നെറ്റും ചിലവാകത്തില്ല, ആകെ നെറ്റ് ചിലവാകുന്നു ഗെയിമിന് മാത്രം. നിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏത് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്ക് ഞെക്കിയിട്ട് പ്രോക്സി ഫയറിൻ്റെ ഈ വിൻഡോയിൽ പോവുക. അതിപ്പോൾ നിങ്ങൾക്ക് ഈ വിൻഡോ എടുക്കും, ആ ലിങ്ക് എടുക്കുമ്പോൾ കാണും ഇതുപോലത്തെ വിൻഡോ എടുക്കും. അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യുക പ്രോക്സി ഫയർ, ഡിവൈസിലേക്ക് പ്രോക്സി ഫയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇത് സ്കിപ്പ് കാണാണ് ഞാൻ ആ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രോക്സി ഫയർ അങ്ങ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വിൻഡോ ആണ്, ഇതിൻ്റെ അത് കണ്ടിന്യൂ വാല്യുവേഷൻ കൊടുക്കണം. കണ്ടിന്യൂ വാല്യുവേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഈ വിൻഡോ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും. അത് നേരെ നിങ്ങൾ ടാസ്ക് ബാറിൽ ആരോ ബട്ടൺ ഉണ്ട്, റീസെൻ്റ് ടാസ്ക്, അത് നോക്കുമ്പോൾ പ്രോക്സി ഫയർ പിന്നെ ഓൺ ആകും. ജസ്റ്റ് അത് ഒരു പ്രാവശ്യം നിൽക്കുക, അതൊക്കെ പ്രോക്സി ഫയർ പിന്നെ ആ വിൻഡോ കിട്ടും. നിങ്ങൾ ആ വിൻഡോ ഇടുമ്പോൾ അതിൻ്റെ അത് നാവിഗേഷൻ ബാറിൽ പ്രൊഫൈൽസ് എന്നൊരു സംഭവം കാണാം. പ്രൊഫൈൽസ് കഴിയുമ്പോൾ പ്രൊഫൈൽ സെർവേഴ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലത്തെ വിൻഡോ വരും. അതിൻ്റെ അത് ആഡ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇതുപോലത്തെ ഒരു അഡ്രസ്സും പോർട്ടും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ താഴെ കണ്ടോ കുറേ സംഭവം ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ അത് SOCS സോക്കറ്റ് 4 ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വേറെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന, ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാതെ ഇപ്പോൾ ഈ കാണുന്ന ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ IP അഡ്രസ്സും പ്രോക്സിയും കാണാം. അതിന് നിങ്ങൾക്ക് നിങ്ങൾ പലതും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് സ്പീഡ് കൂടുതൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ എനിക്ക് താഴെ കുറച്ച് ആഡ് പോകുമ്പോൾ എനിക്ക് ഏതെങ്കിലും കിട്ടുമായിരിക്കും സ്പീഡിൽ, അതിൽ കിട്ടുമ്പോൾ ഞാൻ അതങ്ങ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഈ ഗെയിം പ്ലേ തന്നെയാണ്, ഫേക്ക് ഒന്നുമല്ല, ഇതെല്ലാം 100% വർക്ക് ചെയ്യുന്നു. കുറച്ച് മാറിയേ കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, എനിക്കിപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഒരു IP അഡ്രസ്സും പാസ്വേഡും, ഡേണിംഗ് ആയി പാടെ നീല മാർക്ക് ഇട്ടേക്കുന്നത് കോപ്പി ചെയ്ത്. സോ ഗൈസ്, ഞാൻ അതങ്ങ് കോപ്പി ചെയ്തിട്ട് ആ IP അഡ്രസ്സ് നേരെ ഈ അഡ്രസ്സിൽ പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് തന്നെ പറ്റിയ ഒരു പോർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്, പോർട്ട് എന്ന് പറയുന്ന സംഭവം ഞാനൊരു 4145 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം തന്നെ നടക്കുന്ന ഒരു പോർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 4145. സോ നിങ്ങൾക്ക് അതേപോലെ ഏതെങ്കിലും പോർട്ടും IP അഡ്രസ്സും കോപ്പി ചെയ്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് IP അഡ്രസ്സും പോർട്ടും കൂടെ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ SOCS വേർഷൻ 4 എന്നിട്ടിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഇപ്പം ദേ പ്രോക്സി, ഐ മീൻ തായ്ലൻഡിൻ്റെ അത് ആഡായിട്ടുണ്ട്, അതാണ്ടോ ഈ സംഭവം, ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ തായ്ലൻഡിൻ്റെ അത് എന്താ എനേബിളായിട്ടുണ്ട്, പ്രോക്സി ഒക്കെ ആഡായിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡിൻ്റെ അത് എനേബിളായിട്ട്. നിങ്ങൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈം സോൺ മാറ്റണം, അത് ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ്. സോ ശരി, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോകണം, നിങ്ങൾ നേരെ നിങ്ങളുടെ PC സെറ്റിങ്സിൽ പോയിട്ട് ടൈം ആൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അതിൻ്റെ അത് ടൈം സോൺ എന്ന് പറയുന്ന സംഭവമുണ്ട്, മറ്റേതെല്ലാം അൺടിക്ക് ഇട്ട് ടൈം സോൺ ബാങ്കോക്ക് ആക്കണം, അതാണ് നമ്മുടെ തായ്ലൻഡിൻ്റെ. എന്നിട്ട് UTC ബാങ്കോക്ക് ആക്കണം, അത് കഴിഞ്ഞ് നിങ്ങളിത് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ നിങ്ങളുടെ താഴെ കിടക്കുന്ന ടൈം സോൺ മാറ്റിയിട്ട് നേരെ താഴെ കിടക്കുന്ന ലിങ്ക് കാണാം ഡിസ്ക്രിപ്ഷനിൽ, ആ ലിങ്ക് ആക്കി ഗരേന ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതാണ് നിങ്ങൾ ഇനി അടുത്ത് ചെയ്യേണ്ടത്, അത് കണ്ട് ഓപ്പൺ ചെയ്യുക. അത് കണ്ട് നിങ്ങൾ അക്കൗണ്ടിലും ക്രിയേറ്റ് ചെയ്ത് റെഡി ആകുമ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് PUBG ലൈറ്റിന് നടക്കുന്ന കണ്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ ഗരേനയുടെ സെറ്റിങ്സിൽ പോകണം. ഗരേനയുടെ സെറ്റിങ്സിൽ പോയിട്ട്
റീജിയൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. റീജിയൻ റീജിയൻ തായ്ലൻഡ് ആക്കണം ഗൈസ്. ഞാനിതെല്ലാം ഓൾറെഡി ചെയ്തതാണ്. നിങ്ങൾ ജസ്റ്റ് ഗാലനയുടെ സെറ്റിങ്സിൽ പോയി റീജിയൻ തായ്ലൻഡ് ആക്കണം. അത് കഴിഞ്ഞ് നിങ്ങളിത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പബ്ജി ലൈറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ റെഡ് ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ നിങ്ങൾ പ്ലേയുടെ പകരം അവിടെ ഇൻസ്റ്റാൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. കോൺഫിഡൻസ് ഉള്ള ആളെന്നെ പൊളിക്കുന്ന മനസ്സിലും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അവിടെ തന്നെ പ്ലേ കൊടുത്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്തിട്ട് പ്ലേ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആവും. ഇതെന്തായാലും ദിസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ യുവർ റീജിയൻ കാണിക്കുക ആണെങ്കിലേ പ്രശ്നമുള്ളൂ. ഇപ്പം കണക്റ്റിങ് ആണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും എനിക്കിത് 100% വർക്ക് ചെയ്യാം. നിങ്ങളത് പ്ലേ ആക്കുമ്പോൾ ഗെയിമൊക്കെ ഓപ്പൺ ആയി വരും. അതുപോലെ പിങ്ക്ഷൊക്കെ കുറവാണ്. നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്യുകയും കുറവാണ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ കുറേ യൂസ് ചെയ്തെങ്കിൽ എൻ്റെ മനസ്സിലായി പിങ്ക്ഷ് കുറവാണ്. എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക വീക്കെൻ്റെ സെറ്റ് ചെയ്തിട്ട്. അതേപോലെ ഞാൻ പറയാൻ മറന്നുപോയി, ഇത് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വി പി എന്നെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇല്ലേ പി സി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ പി സി എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് വി പി എൻ ഓണാക്കി വി പി എൻ വേണം പ്രോക്സി ഫയറിലെ ഓണാക്കി പിന്നെ ഈ ഗെയിം എടുക്കുക. അപ്പോൾ ക്രാഷിങ്ങൊക്കെ ഗെയിമൊക്കെ ക്രാഷ് ആണെന്ന് കുറച്ച് ഒഴിവാകും. ജസ്റ്റ് നിങ്ങളെ പി സി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് പ്രോസസ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾ കാണാം. എനിക്ക് കട്ട സ്മൂത്താണ്, ഒരു ലാഗുമില്ല, നല്ല രസമാണ് കളിക്കാൻ, നല്ല ഗ്രാഫിക്സ് ഉണ്ട് അത്യാവശ്യം. എന്തായാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം ഒരു 100% വർക്കിംഗ് ട്രിക്കാണ്. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാനാണ്. നിങ്ങളുടെ ലോയൽ ലാപ്ടോപ്പോ പി സി ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ മറ്റേ പബ്ജി പി സി എടുക്കും ക്യാഷ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണ് ഗൈസ്. ഗൈസ് ഇതൊരു വർക്കിംഗ് ട്രിക്കാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. ഇറ്റ്സ് മീ റൂബൻ. വേറെ ദിവസം കാണാം വേറെ അമേസിംഗ് വീഡിയോയിലേക്ക്. ബൈ ബൈ. ഇറ്റ്സ് മീ റൂബൻ സൈനിങ് ഔട്ട്.